ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ടു പോകാറുണ്ടല്ലേ. പക്ഷെ അവരിങ്ങനെ പോകുന്ന ഒരു സമയത്ത് നമ്മൾ സ്വയം ചോദിക്കാറുണ്ട്, എന്തിനാണ് അവരെന്നോട് പിണങ്ങിപ്പോയത്, എന്തായിരിക്കുന്നു അതിന് കാരണമെന്ന്. ഇങ്ങനെ സ്വയം ചോദിക്കുന്ന ഒരു സമയത്ത് പോലും നമുക്കതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടാറില്ല. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പോകാനുള്ള കുറച്ച് കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു റീസണായി പറയുന്നത് സ്നേഹം അഭിനയിക്കുന്നവരായിരിക്കും. നമ്മൾ വിചാരിക്കാറുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ചുറ്റുമെന്ന്. അതിൽ ചിലപ്പോഴൊക്കെ എന്താണ് കുറച്ച് സത്യമായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറച്ച് പേര് നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ചില ആളുകളൊക്കെ സ്നേഹം അഭിനയിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ അഭിനയിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്താണ്, അവരുടെ അഭിനയം മതിയാക്കി അവർ വീണ്ടും നമ്മളെ വിട്ടുപോകുന്നുണ്ടാക്കും. അപ്പോൾ സ്നേഹം മനസ്സിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും എന്താണ് നമ്മളെ വിട്ടുപോകാറില്ല അല്ലേ. അപ്പോൾ ചിലരെന്താണ് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ വിട്ടു പോകുന്നത്. പക്ഷെ നമ്മളെന്താണ്, നമ്മളതൊന്നും മനസ്സിൽ കാണാതെ തന്നെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി നമ്മളെ വിട്ടു പോകുന്ന ഒരു സമയത്ത് നമ്മൾ വേദനിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും നിങ്ങൾ വേദനിക്കാതിരിക്കുക. അപ്പോൾ അഭിനയിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോകുന്നുണ്ടാക്കുക. രണ്ടാമത്തെ ഒരു റീസണായി പറയുന്നതാണ് ടൈം പാസിന് മാത്രമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാക്കും. നമ്മൾ വിചാരിക്കും നമുക്കുള്ള എല്ലാ റിലേഷൻഷിപ്പും നമ്മൾ സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ സത്യസന്ധമായിട്ടാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളോടുള്ളവരും എങ്ങനെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് നമ്മളെന്ന് പറയുന്നത് അത്രത്തോളം സീരിയസ് ആയിരിക്കും, നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ അവർ മൂല്യം കൽപ്പിക്കുന്നുണ്ടാകും എന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ. പക്ഷേ ചിലർക്ക് എന്തായിരിക്കും, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ടൈം പാസ് ആയിരിക്കും. അങ്ങനെ ഒരിക്കലും ആകാതിരിക്കുക. ഇനി അതല്ല, നിങ്ങൾ എന്ന വ്യക്തി അവർക്കൊരു ടൈം പാസ്സാണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ തന്നെ ബൈ പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ നേരം പോക്കായി മാറാതിരിക്കുക. അപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലർക്ക് എന്താണ് വെറും ഒരു ടൈം പാസ്സാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മളോട് എന്താണ് വിട്ടുപോകുന്നത്. ഈ പറയുന്ന അവരുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകുന്നതും എന്താണ് ടൈം പാസ് മാത്രമായി കാണുന്നതുകൊണ്ടാണ്. മൂന്നാമതായി പറയുന്നതാണ് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരുണ്ടാകും. ചിലരെന്തായിരിക്കും, അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകും. നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ടാകും, അതിനുവേണ്ടി നമ്മളോട് നല്ല രീതിയിൽ തന്നെ സ്നേഹം അഭിനയിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് അവർ ഉദ്ദേശിച്ച ഒരു കാര്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ചിലപ്പോൾ പണത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളിലൂടെ ആയിരിക്കും. അങ്ങനെ അവർ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ നമ്മളോട് ബൈ പറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കല്ലേ. വെറും ഒരു കറിവേപ്പില കണക്കെ നമ്മളെ തള്ളിക്കളയുന്ന ചിലരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും എന്താണ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും പോകുന്ന ഒരു സമയത്ത് ഒരിക്കലും അതിൽ വേദനിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നാലാമതായി പറയുന്നതാണ് ചതിക്കാനായി സ്നേഹിക്കുന്നവരുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും എല്ലാവരെയും ഞാൻ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്, എനിക്കാരും ശത്രുക്കളില്ല എന്നുള്ളത്. പക്ഷേ ഇടയ്ക്കെങ്കിലും അല്ലെങ്കിൽ 10 പേരിൽ ഒരാളെങ്കിലും എന്തായിരിക്കും നമ്മുടെ ഒരു ശത്രുക്കളായിരിക്കും. ശത്രുക്കളുടെ പൊതുവെയുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാശം തന്നെയായിരിക്കും, നമ്മുടെ തകർച്ച തന്നെയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഒരു ശത്രുവായി കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന പോലും തന്നെ നമ്മുടെ തകർച്ചയായിരിക്കും. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ചീത്തയായ കാര്യം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സ്നേഹത്തിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളോട് ചെയ്യുന്നുണ്ടാക്കുക. അങ്ങനെ നമ്മളൊരു ചതിക്കുഴിയിൽ പെടുന്ന ഒരു സമയത്തായിരിക്കും യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ചതിക്കാനായിട്ട് സ്നേഹിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എല്ലാവരെയും നമുക്ക് എന്താണ് ഈ ഒരു കണ്ണോടുകൂടി കാണാൻ സാധിക്കില്ല. കാരണം തുടക്കത്തിൽ എന്താണ് ഈ സ്നേഹം അഭിനയിക്കുന്നവർ പോലും എന്താണ് നല്ല രീതിയിലായിരിക്കും സ്നേഹത്തെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടാകുക. അതുകൊണ്ട് പലരെയും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ കളങ്കമില്ലാതെ തന്നെ തരുന്ന സ്നേഹത്തിന് തിരിച്ച് സ്നേഹിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നാലാമത്തെ ഒരു സ്നേഹമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെന്തായിരിക്കും നമ്മളെ ചതിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരായിരിക്കും. അങ്ങനെ അവരുടെ ആ ലക്ഷ്യം നേടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഒരു ചതിക്കുഴിയിൽ പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരും നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ടാകും. അടുത്തതായി പറയുന്നതാണ് പക്വതയില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ചെറിയ പ്രായത്തിൽ നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ. സുഹൃത്തുക്കളായാലും ശരി മറ്റുള്ളവരായാലും ശരി ഒരുപാട് പേര് നമുക്ക് അന്നുണ്ടായിരിക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ അന്നുള്ളവരാരും തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അപൂർവം പേരായിരിക്കും നമ്മുടെ കൂടെ ഇന്നുണ്ടാവുക അല്ലേ. അപ്പോൾ പക്വതയ്ക്ക് അനുസരിച്ച് തന്നെ നമ്മുടെ ഈ കാഴ്ചപ്പാട് സ്നേഹബന്ധങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ
ബന്ധങ്ങൾ വരാറുണ്ട്. അപ്പോൾ പക്വതയില്ലാത്ത ബന്ധങ്ങളും എന്താണ്? പക്വതയില്ലാത്ത സ്നേഹബന്ധങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്ന ഒന്നാണ്. കാരണം നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും അതുപോലെ തന്നെ അവരോടുള്ള ഒരു കെയറും കാര്യങ്ങളൊക്കെ വളരണമെന്നില്ല. നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് തന്നെ നമുക്കുണ്ടാകുന്ന സ്നേഹബന്ധത്തിലെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പക്വതയില്ലാത്ത സ്നേഹബന്ധങ്ങളുമാണെങ്കിൽ എന്താണ്, അത് വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോകാറുണ്ട്. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല. ആറാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല അല്ലേ. അപ്പോൾ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ അവരൊരിക്കലും നമ്മളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ എല്ലാവരിലും കാണുക എന്ന് പറയുന്നത് അത് സംഭവിക്കാത്ത ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് പേര് മാത്രമായിരിക്കും ആ ഒരു രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാക്കുക. നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തിന് കളങ്കമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലരൊക്കെ നമ്മളെ വിട്ടുപോകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ച് വേദനിക്കാതിരിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ വിട്ടുപോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കതിനായിട്ട് ഒരു 1000 കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നിങ്ങളോടൊപ്പം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒറ്റ കാരണം മതി ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, വിട്ടുപോയവരെക്കുറിച്ച് നമുക്ക് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.